കായംകുളം പ്രധാങ്കമൂട് ജംഗ്ഷനിൽ നിന്നും തെക്ക് ഭാഗത്ത് മത്സ്യമാർക്കറ്റിലേക്ക് പോകുന്ന റോഡിൽ മാസങ്ങളായി പൈപ്പ് പൊട്ടി വെള്ളം റോഡിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴും നടപടി ഉണ്ടാകാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം രൂക്ഷമാകുന്നു. വെള്ളം ഒഴുകി വന്ന് നിറഞ്ഞു കിടക്കുന്നതിനാൽ അപകടം പതിവാണ്. കായംകുളം പ്രധാങ്കമൂട് ജംഗ്ഷനിൽ നിന്നും തെക്ക് ഭാഗത്ത് മത്സ്യമാർക്കറ്റിലേക്ക് പോകുന്ന റോഡിൽ മാസങ്ങളായി പൈപ്പ് പൊട്ടി വെള്ളം റോഡിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴും നടപടി ഉണ്ടാകാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. അല്ല, ഒരു കുറച്ച് നാളുകൊണ്ടേ ഇത് പൊട്ടിയൊലിക്കുന്ന സംഭവം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് വാട്ടർ അതോറിറ്റിയായിട്ട് കഴിഞ്ഞ മാസം ബന്ധപ്പെട്ടപ്പോൾ അവരിവിടെ വന്നു. വന്നിട്ട് പറഞ്ഞത് വീട്ടുകാരാണ് ചെയ്യണമെന്നാണ് പറയുന്നത്, ഇത് ലീക്ക് മാറ്റേണ്ടതേ. അപ്പോൾ വീണ്ടും ഇപ്പോൾ ഞാൻ ആ ഓഫീസിൽ വിളിച്ചു. വിളിച്ചപ്പോൾ പറയുന്നതും വീട്ടുകാരാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഏത് വീട്ടുകാരാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അറിയത്തില്ല, അവർക്കറിയത്തില്ലെന്ന്. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഇന്ന് രാവിലെ ഇത് കൂടുതലോട്ട് വെള്ളം പമ്പ് ചെയ്ത് പുറത്തോട്ട് പോയി. ഇപ്പോഴും അതിന് പരിഹാരമായിട്ടില്ല. നാട്ടുകാരിപ്പം വലിയ പ്രശ്നത്തിലാണ്, കാരണം ഈ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടും, വണ്ടി പോകാനും നടന്നു പോകാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇതാരുടെ അനാസ്ഥയാണെന്ന് ഇതുവരെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഇതൊരു മാസം കൊണ്ട് ഇത് നടന്നുകൊണ്ടിരിക്കുക. ഒരു മാസം കൊണ്ട് അവർ വന്ന് അടച്ചു. ഇത് അടച്ചതിന് ശേഷമാണ് വീണ്ടും കൂടുതൽ ലീക്ക് വന്നേക്കുന്നത്. റോഡിൻ്റെ കുറച്ച് ഭാഗം ഇന്റർലോക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ഈ ഭാഗത്തു നിന്നുൾപ്പെടെ വെള്ളം ഒഴുകി വന്ന് നിറഞ്ഞു കിടക്കുന്നതിനാൽ ഇവിടെ അപകടം പതിവാണ്. നാട്ടുകാർ വാട്ടർ അതോറിറ്റി ഓഫീസിൽ നിരന്തരം ബന്ധപ്പെടുകയും പരാതി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. രണ്ടു മൂന്ന് മാസം കൊണ്ട് ഈ വെള്ളം ഇങ്ങനെ പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കുക. ഞാനും തെന്നി ഇവിടെ വീണ്. എൻ്റെ കുഞ്ഞ്, മോൻ്റെ കുഞ്ഞാണെങ്കിൽ മൂന്നാല് പ്രാവശ്യം വീണ് മുട്ട് പൊട്ടി ആശുപത്രിയിൽ കൊണ്ടുപോയി ഞങ്ങളിതെല്ലാം ചെയ്ത്. അങ്ങനെ ഞങ്ങളിതിന് കംപ്ലയിൻറ്റ് കൊടുത്ത്, അങ്ങനെ പയ്യനും ആയിട്ട് കൊണ്ടുപോയി എല്ലാം എഴുതി കൊടുത്ത്. അവർ വന്ന് നോക്കിയ ചെങ്ങണ്ടങ്ങ് പോയി. പിന്നീടുള്ള അവസ്ഥ ഇതാ, രാത്രിയിൽ ഞങ്ങൾക്ക് പുറത്തോട്ടൊന്നിറങ്ങാൻ ഈ മനുഷ്യന് പള്ളിയിൽ പാനൊന്നും ഒക്കത്തില്ല. ഇതിലേക്കൂടെ ഇറങ്ങി പിന്നെ ഞാനും മിക്കവാറും ചൂല് കൊണ്ടുവന്ന് വെച്ച് തേച്ച് കഴുകി ഒഴുക്കുന്നതിന് റോഡിയോയില് കിട്ടിയോന്ന് എല്ലാവരും ചോദിക്കും. അങ്ങനെ ഞങ്ങൾ കിടന്ന് ബുദ്ധിമുട്ടി. ഞങ്ങളിനി ആർക്കെ പറയാൻ, അവിടെ ചെന്ന് കംപ്ലയിൻറ്റ് കൊടുത്ത് മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ച് കൗൺസിലറിലേക്ക് പറഞ്ഞ്. ഇതെല്ലാം ചെയ്തിട്ട് ഇതിനൊരു പരിഹാരം ഇതുവരെയും ഇല്ല. ഞങ്ങൾ എന്ത് ചെയ്യും? ഇടയ്ക്ക് എപ്പോഴോ വന്ന് പേരിനു വേണ്ടി നന്നാക്കിയതൊഴിച്ചാൽ ശാശ്വതമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. മുതിർന്ന പൗരന്മാരും സ്കൂളിൽ പോകുന്ന കുട്ടികളും റോഡിൽ തെന്നി വീഴുന്നത് ഇപ്പോൾ പതിവ് സംഭവമായിട്ടുണ്ട്. ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. കായംകുളത്തെ പ്രധാന വിദ്യാലയമായ MSM സ്കൂൾ ഉൾപ്പെടെയുള്ള മേഖലയാണ് ഇവിടം. നിരവധി യാത്രക്കാരാണ് റോഡിനെ ആശ്രയിക്കുന്നത്. രണ്ട് മൂന്ന് മാസത്തിൽ കൂടുതലായി ഇവിടെ ഈ വെള്ളം പൈപ്പ് പൊട്ടി ഇങ്ങനെ വെള്ളം ഒലിച്ചുകൊണ്ടേ ഇരിക്കുക. കൗൺസിലറിലേക്ക് പറഞ്ഞു, കൗൺസിലറിലേക്ക് കൗൺസിലർ പല പ്രാവശ്യം അവിടെ ചെന്ന് ഞാൻ പറഞ്ഞ് പിന്നെ ആളിനെ വിട, ആളിനെ വിടാമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ പിന്നെ ചേർന്ന് പരാതി കൊടുത്തു. പരാതി കൊടുത്തതിൻ്റെ തരത്തിൽ വീണ്ടും രണ്ട് പേര് വന്ന് എല്ലാം ഇവിടെ നിന്ന് അളന്ന് ഒക്കെ വെച്ച് വീണ്ടും ഇതുപോലെ റിപ്പയർ ചെയ്യുക, കുറച്ച് റിപ്പയർ ചെയ്തേച്ചൊക്കെ പോയി. അവർ പിന്നെ അന്നേരം ഓഫ് ചെയ്തേച്ചാണ് ഇത്, ഓഫ് പിന്നെ ലൈന് ഓഫ് ചെയ്തിട്ടാണ് പോയത്. അന്നേരം വെള്ളമില്ലല്ലോ, ഓഫ് ചെയ്ത വെള്ളമില്ലല്ലോ. അതിനങ്ങ് പോയി പോയതിന് എൻ്റെ പിറ്റേ മണിക്കൂർ വേണ്ടി പിന്നെ ഇത് തന്നെ കരുതി. പിന്നെ ഇപ്പം ആലോചിക്കും, പിന്നെ ഇപ്പം ഇതുപോലെ പൊട്ടി ഒലിച്ച് അങ്ങ് പൊയ്ക്കൊണ്ടേ ഇരിക്കുക. ഇപ്പം ചെങ്കല്ലുൾപ്പെടെയാണ് ഒലിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഞാൻ രാവിലെ ഇങ്ങോട്ട് പിന്നെ പള്ളിയിൽ പറഞ്ഞു, ഇപ്പം ഇതെന്താ ഇത് ഈ നിറം വെള്ളത്തിന് എന്ന് നോക്കിയപ്പം അങ്ങ് മേളോട്ട് അങ്ങ് പൊന്തി വരിക വെള്ളം. ഈ സാഹചര്യത്തിൽ പൈപ്പ് പൊട്ടി വെള്ളം റോഡിലേക്ക് പോയി റോഡ് ശോച്യാവസ്ഥയിലാകുന്നത് പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകേണ്ടതാണെന്നും നാട്ടുകാർ പറയുന്നു. വാർഡ് കൗൺസിലർ PK അമ്പിളി ഈ വിഷയവുമായി നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് സ്ഥലം കാണിക്കുകയും ചെയ്തതാണ്. എന്നാൽ പരിസരവാസികൾക്കും കൗൺസിലർക്കും നൽകിയ ഉറപ്പ് നാളിതുവരെ വാട്ടർ അതോറിറ്റി പാലിക്കുകയോ പ്രശ്നം പരിഹരിക്കുകയോ ചെയ്തിട്ടില്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികൾ നടത്താൻ ആലോചിക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. CDNET News കായംകുളം.